ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും മുല്ലപ്പള്ളിയെയും ഒതുക്കി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കൈപ്പിടിയിലാക്കിയ കെ സുധാകരനും വി ഡി സതീശനും നേരിടാനിരിക്കുന്നത് വലിയ പ്രതിസന്ധി. കെ സി വേണുഗോപാലിന്റെ ആശീർവാദത്തോടെ മുല്ലപ്പള്ളിയെ വെട്ടി പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുകയും ഗ്രൂപ്പുകളില്ലാതെ പാർട്ടിയെ ശുദ്ധീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സുധാകരനെ കാത്തിരിക്കുന്നത് ഡി സി സി പുനഃസംഘടന എന്ന വൻ വെല്ലുവിളി. നിലവിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഡി സി സി അധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവരെ മാറ്റാൻ സ്വന്തമായി അണികളില്ലാത്ത സുധാകരനും വേണുഗോപാലും എങ്ങനെ തീരുമാനിക്കുമെന്ന് കണ്ടറിയാൻ കാത്തിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. തൃശൂരിൽ ഏതാനും മാസം മുമ്പാണ് ഐ ഗ്രൂപ്പിലെ എം പി വിൻസെന്റിനെ ഡി സി സി പ്രസിഡന്റായി നിയമിച്ചത്. പുതിയ സാഹചര്യത്തിൽ വിൻസെന്റ് ഐ ഗ്രൂപ്പ് വിട്ട് കെ സി വേണുഗോപാലിന്റെ ആളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഐ ഗ്രൂപ്പ് തന്നെ വിൻസെന്റിനെ നീക്കാൻ ആവശ്യമുയർത്തിയിട്ടുണ്ട്. ഈ നീക്കത്തിന് എ ഗ്രൂപ്പിന്റെ പിന്തുണയുമുണ്ട്. ഐ ഗ്രൂപ്പിന് ശക്തിയുള്ള തൃശൂർ നഗരത്തിൽ ഏതാനും ആഴ്ച മുമ്പ് മുരളീധരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നാവശ്യപ്പെട്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് വാർത്തയായിരുന്നു. വി കെ ശ്രീകണ്ഠൻ സ്ഥാനമൊഴിഞ്ഞ പാലക്കാട് എ വി ഗോപിനാഥിന്റെ പേരാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത്. സുധാകരനെ കെ പി സി സി പ്രസിഡന്റാക്കണമെന്നാവശ്യപ്പെട്ടയാളാണ് ഗോപിനാഥ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ പരസ്യമായി ആക്ഷേപിച്ചയാളെ അധ്യക്ഷനാക്കുന്നതിൽ എതിർപ്പുമുണ്ട്. എങ്കിലും ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനാണ് ഗോപിനാഥ്. എ തങ്കപ്പൻ, പി ബാലഗോപാൽ, സി ചന്ദ്രൻ തുടങ്ങിയവരുടെ പേരുകൾ പകരം കേൾക്കുന്നുണ്ട്. എറണാകുളത്ത് ടി ജെ വിനോദ് എം എൽ എ ഇരട്ട പദവിയിലിരിക്കുന്നത് ഹൈബി ഈഡൻ എം പിയുടെയും വി ഡി സതീശിന്റെയും പിന്തുണയോടെയാണ്. മുഹമ്മദ് ഷിയാസിന്റെ പേരാണ് ഐ ഗ്രൂപ്പ് പരിഗണിക്കുന്നതെങ്കിലും എൻ വേണുഗോപാൽ ഉൾപ്പെടെ മുതിർന്ന ഐ ഗ്രൂപ്പ് നേതാക്കൾക്ക് ഇതിൽ അതൃപ്തിയുണ്ട്. അധ്യക്ഷസ്ഥാനം ഐ ഗ്രൂപ്പിനെന്ന പതിവ് സുധാകരൻ അട്ടിമറിക്കുമോ അതോ വി ഡി സതീശൻ സഹായിക്കുമോ എന്ന ചർച്ചയും ജില്ലാ കോൺഗ്രസിലുണ്ട്. തിരുവനന്തപുരത്ത് അധ്യക്ഷ പദവി ഐ ഗ്രൂപ്പിനാണ്. വർക്കല കഹാർ, എം എ വാഹിദ്, കരംകുളം കൃഷ്ണപിള്ള തുടങ്ങിയവർ രംഗത്തുണ്ടെങ്കിലും ചെമ്പഴന്തി അനിലിന്റെ പേരിനാണ് മുൻതൂക്കം. കെ സി വേണുഗോപാൽ പക്ഷം പിടിമുറുക്കിയാൽ മണക്കാട് സുരേഷിനാണ് സാധ്യത. കെ എസ് ശബരിനാഥ്, ആർ വി രാജേഷ്, പി എസ് പ്രശാന്ത് തുടങ്ങിയവരും സ്ഥാനം നോട്ടമിടുന്നു. കാസർഗോഡ് ഉമ്മൻചാണ്ടിയുടെ നോമിനിയായ ഹക്കീം കുന്നിലിന് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകും. രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഇടപെടലിനെതിരെയും കടുത്ത അമർഷം ജില്ലയിലെ നേതാക്കൾക്കിടയിലുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് സതീശൻ പാച്ചേനി ഒഴിയാൻ തയ്യാറായ സാഹചര്യത്തിൽ കണ്ണൂരിൽ സുധാകരന്റെ പിന്തുണയോടെ കെ പി സി സി ജനറൽ സെക്രട്ടറി മാർട്ടിൻ ജോർജ് കസേരയ്ക്ക് നോട്ടമിടുന്നു. എന്നാൽ ഇരിക്കൂറിൽ സീറ്റ് നിഷേധിച്ച സോണി സെബാസ്റ്റ്യനെ അധ്യക്ഷനാക്കണമെന്നാണ് എ ഗ്രൂപ്പിന്റെ ആവശ്യം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിച്ച സി രഘുനാഥും രംഗത്തുണ്ട്. അതേസമയം സുധാകരൻ അധ്യക്ഷനായതിന്റെ പേരിൽ കെ പി സി സി സെക്രട്ടറി എം പി മുരളിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് വിടാനൊരുങ്ങുന്നതായും സൂചനയുണ്ട്. ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ പക്ഷക്കാരായ എ എ ഷുക്കൂർ, എം ജെ ജോബ്, മേഘനാഥൻ എന്നിവരാണ് രംഗത്തുള്ളത്. ചെന്നിത്തലയുടെ അനുചരൻ ഡി സുഗതനും സ്ഥാനം പ്രതീക്ഷിക്കുന്നു. കോട്ടയത്ത് മറ്റൊരു തലത്തിലാണ് കാര്യങ്ങൾ. ഗ്രൂപ്പുകൾക്ക് അതീതമായി ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കാൻ നിർദ്ദേശം വന്നതോടെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം പരിഗണിക്കുന്ന സ്ഥിരം ഏർപ്പാടിന് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഡി സി സി അധ്യക്ഷ സ്ഥാനം മോഹിക്കുന്നവർ സുധാകരന്റെ ഗ്രൂപ്പിലേക്ക് എത്തുകയാണ്. മുൻ ഡി സി സി പ്രസിഡന്റ് ടോമി കല്ലാനി, ഫിൽസൺ മാത്യൂസ്, നാട്ടകം സുരേഷ്, ഫിലിപ്പ് ജോസഫ് എന്നിവരാണ് അധ്യക്ഷ സ്ഥാനം കൊതിക്കുന്നത്. കൊല്ലത്ത് ഐ ഗ്രൂപ്പിലെ എം എം നസീർ, ജ്യോതികുമാർ ചാമക്കാല എന്നിവർക്കാണ് മുൻതൂക്കമെങ്കിലും ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനും രംഗത്തുണ്ട്. സൂരജ് രവി, മോഹൻ ശങ്കർ എന്നിവരും പട്ടികയിലുണ്ട്. കോഴിക്കോട് മുല്ലപ്പള്ളിയുടെയും കെ മുരളീധരന്റെയും ഇഷ്ടക്കാരനായ കെ പ്രവീൺകുമാറും കെ സി വേണുഗോപാലിന്റെ നോമിനിയായ അഡ്വക്കേറ്റ് പി എം നിയാസുമാണ് അന്തിമ പട്ടികയിലുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ. അഡ്വക്കേറ്റ് കെ ജയന്തിനെ നിയമിക്കാൻ സുധാകരനും ശ്രമിക്കുന്നുണ്ട്.